हाई व्यूअर्स अस्सलाम वालेकुम। अब यानि वन्निट्टुल्लत अलोवेरा जेल एंगने उंडाक्कानुल्ला ओरु वीडियो आयिट्टाण। अब यानि इन्नी अलोवेरा जेल उंडाक्कुम्पो अतिनु कूडे रेंडु स्पेशल इंग्रीडियंट्सुम कूडे आड् चेय्तिट्टाण उंडाक्कुन्नत। नम्मुडे फेसिनुम स्किन्निनुमोक्के अडिपोळि आयिट्ट् एफक्ट् चेय्युन्न रेंडु स्पेशल इंग्रीडियंट्सुम कूडे आड् चेय्तिट्टाण यानि इन्नी ई वीडियो काणिक्कुन्नत। साधारण यूट्यूबिलोन्नुम यानि इंगने ओरु वीडियो कण्डिट्टिल्ल। अप्पो निंगळेल्लावरुम एन्तायालुम ई मेथडिल नम्मुडे जेल उंडाक्कान ट्राई चेय्तु नोक्कुक। नमुक्क नाचुरलायिट्ट् अडिपोळियायिट्ट् वीट्टिल तन्ने नमुक्क अलोवेरा जेल उड़ा पो निर मार्केट प्रिसर्वेटीवस अमिकलस चेर्ट क्रीमस जेलसों वांग उपयोग आवश्यक या परिपल जेल ट्राई चे नोक। नमुक ई रू या कूड़े चेक रू इनग्रीडियंस लो कोस्टल तेज मार्केटबाइटमस या कूड़े चेक नमुके स्किन आर्मी एप साधारण जेल यूस नमुक क्रीम अप्ल मुखत् पेट जेल या अब नमुक ओवर नाइट वे अलग डे टाइम वे स्किन यूस पेटर जेल। अब नमक नोक अब यानिवेन रू आवरेज वलप्ला अलोवेरस अब इधर करे नमुक वाले चोरचल के अवपड़ ईर कल साधारण नो ते उपयोग अब नाम परेमर मणिकूर नाम कौन वे अमेमें नाम अलोवेर नाईटे कड़गे कहें नमु स्किन ना चोरचल अनुभपुर अब नाईट कल वे अलोवेर जेल എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട്। അപ്പോൾ നമ്മൾ ഇത് ചെറിയ ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ അലോവേരയുടെ അകത്തുള്ള ജെൽ ഉണ്ടല്ലോ നമുക്ക് അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം। അതിനുശേഷം അതും അത് എടുക്കുന്നതിന് മുമ്പും നമ്മൾ ഈ അലോവേര നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക। കഴുകുന്ന പ്രോസസ്സ് ഒരിക്കലും വിട്ടു പോകരുത് കാരണം നമ്മൾ ഇത്രയും നാളത്തേക്ക് ജെൽ ഉണ്ടാക്കി വെക്കാൻ പോവാണ്। അപ്പോൾ അതിൽ ചൊറിച്ചിൽ എന്തെങ്കിലും അനുഭവപ്പെട്ടാൽ നമ്മൾ അത്രയും കളയേണ്ടതായിട്ട് വരും। ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കുക। കഴുകിയതിനു ശേഷം നമ്മൾ ഇതിനകത്ത് നമുക്ക് ജെൽ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാം। നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യുകയും ജെൽ എടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്। വളരെ എഫക്റ്റീവ് ആയിട്ട് സ്കിന്നിൽ നല്ല എഫക്റ്റീവ്നെസ് ഉള്ള ഒരു ജെല്ലാണ്। നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക। നമുക്ക് ഏത് സമയം വേണമെങ്കിലും അപ്ലൈ ചെയ്യാം। സാധാരണ നമ്മൾ ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ അലോവേറ ജെൽ അപ്ലൈ ചെയ്യുകയും ചെയ്യാം। നമുക്കൊരു വൺ ഓൾമോസ്റ്റ് ഒരു വൺ മന്ത് വരെ നമുക്കിത് കേടുകൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും നമുക്ക് സാധിക്കും। ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ഹെൽത്തിനും നമ്മുടെ എന്താണ് നമ്മുടെ ബ്യൂട്ടി അല്ലെങ്കിൽ ഹെൽത്ത് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് അലോവേറ എന്ന് പറയുന്നത്। അലോവേറയ്ക്ക് ഒത്തിരി എന്താണ് പറഞ്ഞാൽ തീരാത്ത അത്രയും ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനമാണ് അലോവേറ എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ രണ്ട് ഫുൾ അലോവേറസാണ് എടുത്തിരുന്നത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പതഞ്ഞ ഒരു ടെക്സ്ചറിലായിരിക്കും നമ്മുടെ അലോവേറ കിട്ടുന്നത്. അപ്പോൾ മിക്ക യൂട്യൂബ് ചാനൽസിലും നേരെ ഇതൊരു ജെല്ലാക്കലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ബട്ട് ഇതിൽ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അരിച്ചെടുക്കണം നമുക്കിതൊന്ന്. നമുക്ക് ഈ പത ശരിക്കും കളഞ്ഞെടുക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ജെല്ല് നന്നായിട്ട് വരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് ഈ അലോവേര ജെല്ലൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു എന്താണ് നല്ല വാട്ടറി പോലെ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. വാട്ടർ ടെക്സ്ചർ കിട്ടും. ആ രീതിക്ക് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഈ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ആ പതയൊക്കെ പോയി ഒന്ന് കിട്ടും. നമുക്കിനി ഇതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി ഒരു ഹീറ്റിംഗ് പ്രോസസ്സിൽ കൂടി കടത്തിവിടണം. അപ്പം ഹീറ്റിംഗ് പ്രോസസ്സ് ഒരു എന്താണ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5 to 6 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വേണ്ട. തിളയ്ക്കുകയോ കുറുകയോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുക. നമുക്ക് ഈ ചൊറിച്ചിലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ജസ്റ്റ് ഒരു 5 to 6 മിനിറ്റ്സ് നമ്മൾ ഹീറ്റിംഗ് പ്രോസസ്സിൽ കൂടി കടത്തിയിടാം. എന്നിട്ട് അതവിടെ ഒരു നാച്ചുറലായിട്ട് കൂളാകാൻ വേണ്ടി അനുവദിക്കുക. അതവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് അടുത്ത് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളത്തിൽ 4 ഗ്രീൻ ടീ ബാഗ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗ്രീൻ ടീ ഒക്കെ ഇപ്പോൾ സുലഭമാണ് മാർക്കറ്റിൽ. അപ്പോൾ ഇത് രണ്ടും ഞാൻ റെഫ്രിജറേറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ഒരു 2 hours. നമ്മൾ നന്നായിട്ട് ഒന്ന് കൂൾ ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൂളൊക്കെ ചെയ്ത് ഞാൻ 2 മണിക്കൂറിന് ശേഷം വെളിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ടീ ഒക്കെ നന്നായിട്ട് തണുത്ത് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞാനൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ.
ओके इन नमुक और ईटम कूड़ी नमें ई अलोवेरा जेल मिक्स नमें इवियोन इवियोन 400 या नमें विटामिन ई कैप्स्यूल 10 रूपये मार्केट कलेण या रु आवरेज साइज़ अलोवेरा वेटी ना विटामिन ई टैबलेट्स अब नमुक नाले पोटिच നാലും ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് എല്ലായിടത്തും എത്തക്കത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു ഓയിൽ പോലെ ഒരു സാധനം മണ്ടയിൽ പൊങ്ങി കിടക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഗ്രീൻ ടീ ആഡ് ചെയ്യാം. 1/2 കപ്പ് ഗ്രീൻ ടീ ആഡ് ചെയ്തു. ഗ്രീൻ ടീ ഒക്കെ കണ്ണിനൊക്കെ നല്ല ഡാർക്ക് സർക്കിളിനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ ഇനി നമുക്ക് 1/2 കപ്പ് വാട്ടറിലേക്ക് ഒരു 3 ടീസ്പൂൺ നമ്മുടെ ജെലറ്റിൻ പൗഡർ ഉണ്ടല്ലോ അതും ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജെലറ്റിൻ ഒക്കെ മാർക്കറ്റിൽ കിട്ടും വാങ്ങിക്കാനായിട്ട്. ഇതൊരു ജെല്ലി ഫോമിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജെലറ്റിൻ ആഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലൂസായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. ബട്ട് ഒരു ജെല്ലി ടെക്സ്ചർ കിട്ടാനായിട്ടാണ് നമ്മൾ ജെലറ്റിൻ ആഡ് ചെയ്യുന്നത്. ജെലറ്റിൻ ആഡ് ചെയ്യുന്നത് കൊണ്ടും അല്ലാണ്ട് ഒരുപാട് യൂസസ് ഉണ്ട്. അതുകൊണ്ട് ജെലറ്റിന് വാങ്ങിച്ച് ആഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ 1 മന്ത് ഓൾമോസ്റ്റ് ഇരിക്കുകയും ചെയ്യും. നന്നായിട്ടൊന്ന് ചൂടാക്കി ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടത്തും നന്നായിട്ട് സ്പൂണിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 5 അവേഴ്സ് ഓൾമോസ്റ്റ് ഒരു 5 അവേഴ്സ് എങ്കിലും നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ജെല്ല് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്ത് ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം. നമുക്ക് ഇനി ഇത് ഒരു ബോട്ടിലേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിൽ, ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബോട്ടിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി ടെക്സ്ചർ എന്നൊക്കെ പറയുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ജെല്ലാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഈസി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതേ ഉള്ളൂ. അതുപോലെ യൂസിങ്ങും വളരെ എളുപ്പമാണ്. നമുക്ക് നൈറ്റൊക്കെ എടുക്കുക. നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ട് ഓവർ നൈറ്റ് നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ്. അല്ലാണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സിമ്പിളായിട്ട് യൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ജെല്ലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കൂടി കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.